എനിക്ക് വേദനിച്ചില്ല മുത്തശ്ശി. കയ്യിൽ കുറച്ച് തീർത്ഥം തളിക്കാം, ഇനി കുഴപ്പമില്ല. മോളെ, നിരപരാധിയിൽ നിരപരാധിയായ എന്റെ അമ്മയോട് ഞാൻ കാണിച്ച ക്രൂരത, വഞ്ചന, അതൊരുപാട്. അതുകൊണ്ട് സത്യ മുത്തശ്ശി, എനിക്ക് ഒട്ടും വേദനിച്ചില്ല. കർപ്പൂരം ഒരുക്കി തീരുന്നത് വരെ എന്റെ അമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. മോളെ, ഇനി ഈ കൈകൊണ്ട് മോൾക്ക് ആഹാരം പോലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. പട്ടിണി കിടന്നും പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് മടിയില്ല മുത്തശ്ശി. എനിക്കെന്റെ അമ്മയെന്ന അവകാശമൊന്നും വേണ്ട, ഇത്തിരി സ്നേഹം മാത്രം അമ്മയിൽ നിന്ന് കിട്ടിയാൽ മതി. മോളെ, ഇവളെ കാണാനാണോ നിർബന്ധിച്ച് എന്നെ വിളിച്ചോണ്ട് വന്നത്? അമ്മ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. വന്നിട്ട് കുറേ നേരമായോ? നീരജേ, നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? ക്ഷേത്രമുറ്റത്ത് വെച്ച് ഇവളെപ്പോലൊരുത്തിയോട് സംസാരിച്ചാ ശരിയാവില്ല. ഇപ്പോ മോള് നിന്നോട് കാട്ടുന്ന സ്നേഹം വെറും അഭിനയമല്ലാന്ന് നീ മനസ്സിലാക്കണം. അഭിനയമായാലും ആത്മാർത്ഥമായാലും ഇവളോടുള്ള വെറുപ്പ് ഈ ജന്മം തീരില്ല. നിന്നെപ്പോലെ തന്നെ അലീന മോള് കാരണം ഒരുപാട് വിഷമിച്ചവളാണല്ലോ അപർണ മോളും. എന്നിട്ട് ആ മോള് മാറിയില്ലേ? എനിക്ക് മാറാൻ പറ്റുന്നില്ല, അത്ര തന്നെ. ദേ, ഞാൻ വാക്ക് വലിച്ചേ, അമ്മയെ കൊണ്ടുവന്നു. ഇനി തൊഴുതു മടങ്ങുന്ന വഴി ഞങ്ങൾ എവിടെ ഇറങ്ങാം? മോളെ, വാ, നമുക്ക് പോവാം. വാ. മോളുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അതില്ലാതാവണമെങ്കിൽ നീരജ സത്യം അറിയണം. തൽക്കാലം അതിന് കഴിയാത്ത അവസ്ഥയായിപ്പോയല്ലോ മോളെ. എനിക്കിത് മതി മുത്തശ്ശി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കണ്ടാൽ മതി. എന്നെ ശപിക്കുകയും എന്നോട് ചൂടാവുകയും ചെയ്യുന്ന അമ്മ എനിക്കൊരാശ്വാസമാണ്. ഏത് വേദനയും ആ നേരത്തെ എനിക്ക് മറക്കാൻ പറ്റും. മോള് വലിയ സാഹസമാണ് കാട്ടിയത്. അമ്മയുടെ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോ ഇതിനേക്കാളും എന്റെ മനസ്സ് പൊള്ളിയിട്ടുണ്ട് മുത്തശ്ശി. അതുകൊണ്ട് പുറമേയുള്ള പൊള്ളലൊക്കെ എനിക്ക് സഹിക്കാം.
എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ. വാമോളെ. കൂടെ വന്ന ആ കൊച്ച് കയ്യിൽ കർപ്പൂരം കത്തിച്ചു. ഏതോ പാപത്തിനുള്ള പ്രായച്ചിത്തമാ. എന്തായാലും നല്ല മനക്കെട്ടിയുള്ള കൊച്ചാ. കർപ്പൂരം കത്തി തീരുന്നവരെ പിടിച്ചു നിന്നു. അതിനേക്കാളും അവൾ എന്റെ മനസ്സിനെ കത്തിച്ചു കഴിഞ്ഞു. മോളെ, എനിക്ക് കുറച്ച് സമയം ഇതിനകത്തിരുന്ന് ധ്യാനിക്കണം. എന്റെ അമ്മയെ അവള് കൊണ്ടുപോയി. ഇനി മോളെ കൂടെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാ. അവള് കയ്യിൽ കർപ്പൂരം കത്തിച്ചത് അതിനൊക്കെ ആയിരിക്കും. എന്റെ അമ്മയും അച്ഛനെയൊക്കെ ഇങ്ങനെ കരയിക്കുന്ന എന്റെ മുത്തശ്ശിയെ ഞങ്ങളിൽ നിന്ന് അകറ്റി അവള് മുടിഞ്ഞു പോണേ ദേവി. അവളെ കൊല്ലാനുള്ള അവസരവും ശക്തിയും എനിക്ക് തരണേ ദേവി. കൈനീറുന്നില്ലേ മോളെ? അമ്മയ്ക്ക് വേണ്ടി വഴിപാട് കഴിപ്പിച്ചത് കൊണ്ടായിരിക്കും. അധികം നീറ്റലില്ല. എന്തിനാ വെറുതെ ഇതുപോലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി. അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ മനസ്സ് ഒരുപാട് പൊള്ളിച്ചതാ ഞാൻ. അതിന് ഇങ്ങനെയൊക്കെ പരിഹാരം ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒന്നിച്ചിനി അമ്പലത്തിലേക്കില്ല. ഓള് കയ്യിൽ കർപ്പൂരം കത്തിക്കുന്നത് ഓള് ചെയ്ത തെറ്റിനുള്ള പരിഹാരമാ. അതുകൊണ്ട് ഓൾക്കത് വേദനിക്കില്ല. എന്നാൽ കണ്ടു നിൽക്കുന്നവരുടെ കാര്യം അങ്ങനെയല്ല. അത് കുറച്ച് പാടാ. അത് ഓള് സങ്കല്പിക്കുന്നതിലും മുകളില. ഇനി ഇതുപോലെയുള്ള വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതാണ് ഏറ്റവും വലിയ വഴിപാട്. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും ഫലമുണ്ടോ? മോളുടെ അമ്മയ്ക്ക് ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടോ? അമ്മ മാറണമെന്ന് കരുതിയല്ല ഞാനിത് ചെയ്തത്. എന്റെ മനസമാധാനത്തിന് വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത് ഞാനല്ലേ മോളെ? ഇത്രയും നാളും സത്യം പറയാതിരുന്നത് കൊണ്ടല്ലേ മോളും മോളുടെ അമ്മയോട്
നീതിക്ക് നിരക്കാത്ത രീതിയിൽ പെരുമാറിയത്. ഇത്തിരി വൈകിട്ടാണെങ്കിലും പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ എന്റെ അമ്മയെ കൊന്നുകഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാനെല്ലാം അറിയുന്നത്. കുറച്ച് സമയം കൂടി നിൽക്കാമെന്ന് പറഞ്ഞതാ, കേട്ടില്ല. അവർ തൊഴുത് മടങ്ങുന്നത് വരെ നിൽക്കാനുള്ള ക്ഷമ കാണിച്ചില്ല. കേട്ടിടത്തോളം മതിയായി. പഴയ കാര്യങ്ങൾ മാത്രമല്ല, പുതിയ സംഭവങ്ങളും നീരജയുടെ ഉള്ളിൽ കിടക്കുക. അതിലവളെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് അപർണമോളെ സ്വാധീനിച്ചതാ. അതുകൊണ്ട് അപർണ ഇങ്ങോട്ട് വരരുതെന്ന് പറയണമെന്നുണ്ട്. പിന്നെ എന്റെ അനിയത്തിയല്ലേ, അവളോട് അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിനെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ. നീരജയോട് എല്ലാം പറയാം. അയ്യോ വേണ്ട, അമ്മ ഒരിക്കലും ഒന്നും അറിയാൻ പാടില്ല. അമ്മയെ മകളറിഞ്ഞതുപോലെ മകളെ തിരിച്ചറിയണ്ട. ഞാൻ തമ്പിയോട് പറഞ്ഞിട്ടുണ്ട് കയ്യിൽ പുരട്ടാൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ. ഇന്നെനിക്ക് എന്തായാലും മുത്തശ്ശി ചോറ് വാരി തരേണ്ടി വരും. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. വാരി തരേണ്ട പ്രായത്തില് അതിന് കഴിഞ്ഞില്ലല്ലോ. അതൊക്കെ വീട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇതുപോലെ ഇനിയും കയ്യിൽ കർപ്പൂരം കത്തിക്കാം. ഇടി അമ്മേ, ഞാൻ വീട്ടിലേക്കില്ലമ്മേ. എന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്തേക്കോ? നിനക്കവിടെ പോകാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അമ്മേ, ടീച്ചറിപ്പോ കയ്യിൽ കർപ്പൂരം വരെ കത്തിച്ചല്ലോ. അത് അമ്മയോട് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിരിക്കും. പിന്നെ അമ്മയ്ക്ക് ടീച്ചറിനോട് ക്ഷമിച്ചൂടെ? എന്നെ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കും. എന്നാ നിന്നോട് അവള് കാട്ടിയതോ? ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാ നീ ഏങ്ങലടിച്ച് കരഞ്ഞത്, ബോധം കെട്ട് വീണത്. മക്കളുടെ വേദന അമ്മമാർക്ക് മറക്കാൻ പറ്റില്ലടി. അങ്ങനെയുള്ള എനിക്ക് ടീച്ചറെ സ്നേഹിക്കാമെങ്കിൽ പിന്നെ അമ്മയ്ക്കായിക്കൂടെ? ടീച്ചറിന് അമ്മയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അമ്മയെക്കൂട്ടി ഇങ്ങോട്ട് വന്നത് തന്നെ. ഓഹോ, അപ്പൊ അതായിരുന്നു കാര്യം. എന്നാ കയറിക്കോ, നിന്നെ ഞാൻ അവിടെ കൊണ്ടുവിടാം. അമ്മയെക്കാളും ഇപ്പൊ പ്രാധാന്യം അവൾക്കാണല്ലോ. പോയിട്ട് ഇന്ന് വീട്ടിലേക്ക് എഴുന്നള്ളൂ. എന്നെക്കുറിച്ച് ഓർക്കണ്ട, അവിടെ അച്ഛനെന്ന് പറയുന്ന ഒരാളുണ്ട്, മോളെ മാത്രം മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നൊരാള്. ഞാൻ വരാൻ നോക്കാം. ഉറപ്പില്ല അല്ലേ? ശരി, ആയിക്കോട്ടെ, വണ്ടി എടുക്ക്. അങ്ങനെയൊന്നും പറയാതമ്മ. പിന്നെ എന്താ പറയേണ്ടത്? അവളെ അതിനേക്കാളും നല്ലൊരു വാക്ക് ചേർത്ത് വിളിക്കാനില്ല. കയ്യിപ്പ് എങ്ങനെയുണ്ട് ടീച്ചറെ? കുഴപ്പമില്ല, നോക്കട്ടെ. ശോ, എന്തൊരു പണിയായി കാണിച്ചേ. എനിക്ക് വേണ്ടി അർച്ചന നടത്തുന്നു, വഴിപാടുകൾ നേരുന്നു. എന്തൊരു സ്നേഹം! കയ്യില് കർപ്പൂരം കത്തിച്ചത്
നീ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം അല്ലടി. അകന്നു നിൽക്കുന്നവരടുക്കാൻ വേണ്ടി നീ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചതാ. എന്റെ മോളെ ഞങ്ങളിൽ നിന്ന് അകറ്റിയ നിന്റെ കൈയല്ല ഈ ശരീരം കത്തിക്കേണ്ടി വരും. കൊല്ലൂടി നിന്നെ ഞാൻ. എന്നെ ഇവിടെ കൊണ്ട് വിടാൻ പറഞ്ഞു, കൊണ്ടുവിട്ടു. ഇനി അമ്മ പോയിക്കോ. അമ്മയെ വേദനിപ്പിക്കാതെ മോള് കൂടെ ചെല്ല്. എന്റെ മോൾ എനിക്കൊപ്പം വരണമെങ്കിൽ ഇപ്പൊ നിന്റെ ശുപാർശ വേണോ അല്ലേ? അത്രത്തോളം ആയി കാര്യങ്ങള്. അമ്മ വെറുതെ ടീച്ചറിനോട് വഴക്കിന് നിക്കണ്ട. അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നതുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സ്വന്തം വീട്, നിനക്ക് ശ്വാസം മുട്ടലായോടി? അച്ഛനും അമ്മയും അധിക പറ്റികളായോ? ഈ രീതിയിൽ മുന്നോട്ട് പോയാ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. മുത്തശ്ശിയെ പോലെ തന്നെ ഞാനിപ്പോ ടീച്ചറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ അറിഞ്ഞോ അറിയാതെയോ ടീച്ചർ തെറ്റ് ചെയ്തു പോയി. അത് തിരുത്താൻ ശ്രമിക്കുന്ന നേരത്ത് കൂടെ നിൽക്കാതെ ഈ രീതിയിൽ പെരുമാറണോ? ടീച്ചറിനോട് കാണിക്കാവുന്ന അവഗണനയും ദേഷ്യമൊക്കെ അമ്മ കാട്ടിക്കഴിഞ്ഞു. അത് മതി. ഇനി മനഃപൂർവ്വം ടീച്ചറിനെ വേദനിപ്പിച്ച ഞാൻ അങ്ങോട്ട് വരില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് വരുമ്പോ ടീച്ചറിനെ ആട്ടിപ്പായിച്ച ഞങ്ങൾ മടങ്ങും ഒന്നിച്ചിങ്ങോട്ട്. പുറമേ സങ്കടം കാട്ടുമ്പോഴും നീ നന്നായി ചിരിക്കുന്നുണ്ടെന്നറിയാം. ഈ അടുത്ത സമയത്ത് കുട്ടികളെ കൊല്ലുന്ന ചില കമ്പ്യൂട്ടർ ഗെയിമുകൾ ഉണ്ടായി. അതിന് താല്പര്യം തോന്നി തുടങ്ങിയ അതിന്റെ അവസാനം മരണമാണ്. അതുപോലെ തന്നെയാ നിന്റെ കാര്യം. നീ എങ്ങനെയൊക്കെയോ മറ്റുള്ളവരുടെ മനസ്സുകൾ കീഴടക്കുന്നു. അത് സ്നേഹിക്കാനല്ല, കൊല്ലാനാ. ഇനി ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരി. അങ്ങനെ ഞങ്ങളെ കരയിക്ക്. നീ വരണ്ട, ചേർന്ന് നിന്നോ. തള്ളിക്കളഞ്ഞിട്ട് സ്നേഹിക്കാൻ മാത്രം എന്ത് മഹത്വമാ മോളെ എനിക്കുള്ളത്? അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എനിക്കിപ്പോ ടീച്ചറിനെ ഒരുപാട് ഇഷ്ടാ, അത്രേ അറിയൂ.